ഇവിടെ പുലി ഇറങ്ങാനും ഇതിനും ഒക്കെ വേലി കിലോമീറ്റർ ഒന്നും ഇല്ലണോ എനിക്ക് പാർക്കിങ്. ഹായ്, അപ്പോ ആൻഡ് ട്രാവൽ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ദൂരെ എവിടെയല്ല, നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. അറിയപ്പെടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് വരുന്ന വഴിയിൽ നാടുകാണി ചുരം കയറി കഴിയുമ്പോൾ ജീൻപൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഗൂഡല്ലൂരാണ് സ്ഥലമെങ്കിലും ഞാൻ പോലും ഇന്നേവരെ കണ്ടിട്ടില്ല ആ സ്ഥലം. പക്ഷേ ഇന്ന് പോയി കണ്ടപ്പോൾ വളരെ അത്ഭുതകരമായ സ്ഥലമായിരുന്നു, കാരണം അത്രത്തോളം നല്ല വ്യൂ പോയിന്റും അക്വേറിയം പിന്നെ വന്ന് താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നല്ല എല്ലാവർക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു ഫോറസ്റ്റാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലൂടെ ഒരു 1.5 കിലോമീറ്റർ നടക്കാനും പിന്നെ അവിടെ ചെന്നിട്ടൊരു വ്യൂ പോയിന്റും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഗൂഡല്ലൂരിലുള്ളവരാണെങ്കിൽ പോലും തന്നെ അധികം പേരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ ഇന്ന് വന്ന 3 പേര്, ഞങ്ങൾ 3 പേരും ഇതേവരെ അവിടെ പോയിട്ടില്ല. ഞങ്ങൾ ഗൂഡല്ലൂരാണ് സ്ഥലമെങ്കിലും ഇവിടുന്ന 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നാടുകാണി, അവിടെ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലത്തേക്ക് നമുക്കിന്ന് പോവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വിലപ്പെട്ടതാണ്, അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ ജീൻപൂൾ എക്കോ ടൂറിസം ഫോറസ്റ്റുകാർ നടത്തുന്നതാണ് അവിടേക്ക് എത്തി. ഇത് നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് പേര് യാത്രക്കാരൊക്കെ ഇത് കണ്ടു കാണും, പക്ഷേ അധികം പേരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയിട്ടുണ്ടാവില്ല. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ തൈലം, ചായപ്പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും. വിവിധ തരത്തിലുള്ള ചായകളും തൈലങ്ങളൊക്കെ കിട്ടും, യൂക്കാലിപ്റ്റസ് തൈലങ്ങളൊക്കെ. വണ്ടി അകത്തേക്ക് വരണമെങ്കിൽ 50 രൂപ ചാർജ്. പാർക്കിംഗ് ഉണ്ട്, ഏകദേശം 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അത് കാരണം വണ്ടിയിൽ പോകേണ്ടവർക്ക് വണ്ടിയിൽ പോകാം, പക്ഷേ ഞങ്ങൾ പുറത്ത് നിർത്തിയിട്ട് നടന്നാണ് പോയത്. പുറത്ത് നിർത്താനുള്ള സൗകര്യമുണ്ട്, നടന്നു പോകുന്നതല്ലേ അതിൻ്റെ ഒരു രസം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നാണ് പോയത്. ഇതാണ് മലപ്പുറം നിലമ്പൂർ റോഡ്, റൈറ്റിലേക്ക് ഗൂഡല്ലൂർ റോഡ്. അതാണ് നാടുകാണി ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗം. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ജീൻപൂൾ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. എന്തായാലും എൻട്രൻസ് തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ഒരുക്കിയേക്കുന്നത്. 2 മാനിൻ്റെ ശിലയൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് വഴിയൊക്കെ നല്ല സെറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഫുള്ള് ഫോറസ്റ്റാണ്, ഉള്ളിലേക്ക് മൊത്തം ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പുലിയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതവരുടെ ഓഫീസാണ്. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പുറത്തേക്കൊക്കെ എസ്റ്റേറ്റാണ്, ഉള്ളിലേക്ക് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിൽ കൂടെ വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാം, പക്ഷേ നടന്നു പോകുന്നതാണ് അതിൻ്റെ ഒരു രസം. ഫുള്ള് കാട്ടിലൂടെ നടക്കുന്നൊരു സുഖം കിട്ടും. ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. ഫുള്ള് കാടാണ്, ആന വന്ന് നശിപ്പിച്ചിട്ടേക്കുന്നതാണ്. അതായത് ഇവിടെ തന്നെ ഒരു കുമുക്കിയാനയുണ്ട്, അതിൻ്റെ
പണികളായിരിക്കാം, ഇല്ലെങ്കിൽ കാട്ടാനയാവാം. റോഡ് ഏകദേശം ഒരു കിലോമീറ്ററോളം ടാർ ചെയ്തിട്ടുണ്ട്. നല്ല കാട്ടുചെടികളും നല്ല നല്ല മരങ്ങളും പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ല കാലാവസ്ഥ കൂടിയായിരുന്നു ഇന്ന്. നല്ല തണുപ്പും ചെറിയ തോതിൽ മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ടാറിട്ട റോഡ് കഴിഞ്ഞ് വീണ്ടും ഒരു 3/4 കിലോമീറ്റർ നടക്കാനുണ്ട് വ്യൂ പോയിന്റിലേക്ക്. ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കൊക്കെ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം പേരും അങ്ങനെ ശ്രദ്ധിച്ച് ഉണ്ടാവും വഴിയില്ല. നാടുകാണിയിലുള്ള ഒരു സ്ഥലമാണ്. ജീൻ പോൾ ഫോറസ്റ്റിൻ്റെ ഒരു സ്ഥാപനമാണ് ഇത്. തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാനും ഗുഡല്ലൂരാണെങ്കിൽ പോലും ഇതുവരെ ഇവിടെ വന്ന് കണ്ടിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ വളരെ മനോഹരമായി തോന്നി. നല്ല നമ്മുടെ എന്താ പറയുക, നീഡിൽ റോക്ക് സൂചിമലേൻ്റെക്കാളും നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് ആയിട്ടാണ് തോന്നിയത്. അങ്ങ് ദൂരെ വരെ കിലോമീറ്റർ കണക്കിന് ദൂരേക്ക് കാണാം. ചുറ്റുവട്ടം ഇങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് മൊട്ടക്കുന്നുകളാണ്. നിലമ്പൂരിൽ നിന്ന് കയറുന്നവർക്കൊക്കെ ചെക്ക് പോസ്റ്റ് കടക്കാതെ തന്നെ അതിന് മുമ്പെയായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം. വന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടിട്ട് പോകാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും ഉയർന്നൊരു കുന്നാണ് ഈ ഭാഗത്തെ. ഇതിൻ്റെ ഒരു പ്രദേശം മൊത്തം ഇവർ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്. അവിടെ എവിടെയായിട്ട് വ്യൂ പോയിൻ്റ്, അക്വേറിയം, കുളങ്ങൾ, ചെടികൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും വെള്ളമില്ല, ഒരു ടാങ്കാണ്, പഴയ ടാങ്കാണ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് കയറുന്ന വഴി. ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ്, ഒരാൾക്ക് കയറി പോകാൻ കഷ്ടി. അങ്ങനത്തെ ഒരു വഴിയാണ്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഒന്നും കൂടി വ്യക്തമായിട്ട് ചുറ്റും കാണാം. ആ കാണുന്ന ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ ഇവരുടെ തന്നെ, ഫോറസ്റ്റുകാരുടെ തന്നെ സ്ഥാപനങ്ങളാണ്. അങ്ങ് ദൂരേക്കൊക്കെ മഞ്ഞിറങ്ങി കിടക്കുകയാണ്. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയും ഒരുവിധം മഞ്ഞ് മൂടി കിടക്കായിരുന്നു. ഇപ്പോൾ നല്ല തെളിഞ്ഞു എങ്കിലും ഒരു മഴക്കോളൊക്കെ ഉണ്ട്. ഫുള്ള ഫോറസ്റ്റ് ഏരിയയാണ്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് സ്ഥിരമായിട്ട്. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിരിക്കാൻ പറ്റും. നല്ല ഫ്രീ ആയിട്ട് അധികം തിരക്കൊന്നുമില്ലാത്തൊരു സൈലൻ്റ് ഏരിയ ആണ്. നല്ല പച്ചപ്പാണ്, ഫുള്ള് നല്ല ക്ലൈമറ്റാണ്. നവംബർ ഡിസംബറിലൊക്കെ വരികയാണെങ്കിൽ ഫുള്ള് മഞ്ഞ് മൂടി നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഈ മാസം ഒരു മഴയുടെ സമയത്താണ് വന്ന് കണ്ടത്. നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല, സാധാരണ വീഡിയോയിൽ കാണുമ്പോൾ നേരിട്ട് പോയാൽ അത്ര ഒരു രസമില്ലായിരിക്കും. പക്ഷേ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയി കണ്ടിട്ട് ഒന്നും കൂടി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിക്കാതെ പോയൊരു സ്ഥലമാണ്. വീട്ടിലിരുന്ന് അങ്ങനെ ബോറടിച്ചപ്പോൾ എവിടെ പോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർത്തത്. ജീൻ പൂൾ. അപ്പോൾ ചെറിയ തോതിൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ നനഞ്ഞ് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവർ താമസ സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടപ്പോൾ അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. അതിനിടയ്ക്ക് ചെറിയ എന്തോ മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു, അക്വേറിയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയി. ഫുള്ള് താഴ്വാരങ്ങളും പിന്നെ ആന വരാതിരിക്കാൻ വേലിയൊക്കെ ഇട്ടിട്ടുണ്ട്, കമ്പി വേലിയൊക്കെ. അത്യാവശ്യം മഴ ശക്തിയായി വരുന്നുണ്ട്.
ഒരു ചെറിയ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മാനിൻ്റെ കൊമ്പുകളാണ്, ചത്തുപോയ മാനിൻ്റെ കൊമ്പുകളൊക്കെ എടുത്ത് വെച്ചേക്കായിരിക്കും. കാട്ടുപോത്തിൻ്റെ കൊമ്പ്, ഒരു പുലിയുടെ തൊലി കൊണ്ടുണ്ടാക്കിയ അതിൻ്റെ ഒരു പ്രതിമ. കാട്ടുപോത്തിൻ്റെ ആണിത്, തലയോട്ടിയും കൊമ്പും. ഇത് പലവിധമായ കല്ലുകളാണ്, നമ്മുടെ സാധാ കല്ലുകൾ, പാമ്പുകൾ. മാനിൻ്റെ വിവിധ തരത്തിലുള്ള കൊമ്പുകളാണ് ഇത്. കല്ല് നല്ല ഭംഗിയിലങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സാധാ കല്ലിൻ്റെ വിവിധ ഇനം നല്ല ഭംഗിയായിട്ട് അവർ ഒരുക്കി വച്ചേക്കാണ്. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ചെടി, ഒരു ഫാം, അതായത് മരുഭൂമികളിൽ കാണുന്ന ചെടികളാണ്. നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന ചില സസ്യങ്ങൾ മാത്രം വളർത്തുന്ന ഒരു ഫാം അതിനകത്തൊരുക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ ഒരു ഷെഡിനകത്താണ്. അതിൻ്റെ ഹീറ്റൊക്കെ അതിന് തക്കതായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള ചെടികൾ അവിടെ വളരുന്നുണ്ട്. നല്ല ഒരേ ടൈപ്പ് ചെടികളാണേലും വിവിധ തരത്തിലുള്ള ഡിസൈനിലുള്ള, നല്ല ചൂടിനെല്ലാം പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ചെടികൾ ആണിത്. എല്ലാം കാണാൻ നല്ല രസമുള്ള വെറൈറ്റി വെറൈറ്റി ചെടികളാണ്. കള്ളിമുൾച്ചെടിയുടെ ഒരു വെറൈറ്റി ഇനമാണിത്. എല്ലാം വിവിധ ഇനം മുള്ളുള്ള ഒരു ചെടി, കാണാൻ നല്ല ഭംഗിയാണ്. ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചെടികളെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്നവർക്ക് വന്ന് കാണാം. ഇവിടെ വിവിധ ഇനം ചെടികളുണ്ട്. ഈ വേനൽക്ക് ചൂടുകാലത്ത് വളരുന്ന ചെടികളല്ലാതെ മറ്റ് ചെടി വകകളും ഇവിടെയുണ്ട്. മരുഭൂമികളിൽ വളരുന്ന മാത്രമല്ല, നമ്മുടെ സാധാരണ സ്ഥലങ്ങളിൽ കാണുന്ന ചെടികളും ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ സാധാരണ കണ്ടുവരുന്ന മറ്റ് ചെടികളാണ്. വെറ്റിലച്ചെടിയും അങ്ങനെയുള്ള ചെടികളാണ്. ഇത് വേറെ ഇനം ചെടികളാണ്. ഒക്കെ ഒരു ഗ്രില്ലിട്ട കൂടിനകത്തായിട്ടാണ് ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പോകാനുള്ള വഴികളും നല്ല രീതിക്ക് തന്നെയാണ് അവർ ഒരുക്കി വെച്ചേക്കുന്നത്. വഴികളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിവിധ ഇനം ചെടികളും എല്ലാം ഇനിയും പുതിയത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങോട്ടൊക്കെ ഫുള്ള് ഫോറസ്റ്റാണ് താഴേക്കൊക്കെ. ഇത് ടൂറിസ്റ്റുകൾക്ക്, വിനോദസഞ്ചാരികൾക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയ റൂംസാണ്. ഇവിടെ ഒരു മൂന്നാല് റൂം ഇങ്ങനെയുണ്ട്.
ഏകദേശം 3500 ടു 4000 രൂപയാണ് ഒരു ദിവസത്തെ റെൻ്റ്. മുള കൊണ്ട് കെട്ടിയേക്കുന്ന സൈഡും ഇതാണ്. ഇതാണ് റൂം. എത്ര പേർക്ക് വേണേലും വന്ന് താമസിക്കാമെന്നാണ് അവർ പറഞ്ഞത്. അതിനുള്ള സൗകര്യമുണ്ട്. അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളാണ്. വേനൽക്കാണെങ്കിൽ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. മഴ പെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു മഴയുണ്ട്, മഴച്ചാറ്റലുണ്ട്. ഇത് കണ്ടില്ലേ, തേങ്ങയുടെ ചിരട്ട എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് ചെടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ ധാരാളം വിവിധയിനം ചെടികളിങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കുളങ്ങളും ഇതുപോലെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെയുള്ളൊരു, അത് കാട്ടാനയല്ല, ഇവിടെയുള്ളൊരു കുംകിയാനയാണ് ഇവർ വളർത്തുന്നത് തന്നെയാണ്. പക്ഷെ നല്ല ശൗര്യത്തോടെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അടുത്തേക്ക് പോകുന്നില്ല. അതിൻ്റെ കൂടെ പാപ്പാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് പോയില്ല. മഴയെ കൊണ്ട് നല്ല ഉഷിരായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മരമൊക്കെ ഓടിക്കുന്ന സൗണ്ട് കേട്ട് പേടിച്ചാണ് വന്നത്. കാട്ടാനയാണെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ ആൾ വന്നിട്ട് പറഞ്ഞു അത് ഇവിടുത്തെ ആനയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ പോകുന്നതാണ്. എന്നാലും പേടിക്കാനൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ വരുമ്പോൾ ഫുൾ ഫോറസ്റ്റാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു പൈൻ ഫോറസ്റ്റാണ്, അതിനോട് ചേർന്ന് വലിയ മരങ്ങൾ ആയി നിൽക്കുന്നു. ഫോറസ്റ്റിൻ്റെ വണ്ടിയൊക്കെ നിൽപ്പുണ്ട്. ഇടയ്ക്ക് നമ്മൾ അവിടെ മേലെ പോയി നിൽക്കുമ്പോൾ ചെക്കിങ്ങിനൊക്കെ വരും. എൻട്രൻസ് എന്തായാലും നല്ല ഭംഗിയായിട്ടാണ് അവർ ഒരുക്കി വെച്ചേക്കുന്നത്. ഇതാണ് നാടുകാണിച്ചുരം. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് പോയത്. നടന്നു പോകുന്നതാണ് കുറച്ചും കൂടി നല്ല രസം. വേണമെങ്കിൽ വണ്ടി ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാണ്ട് വണ്ടി അങ്ങ് ദൂരെ വരെ